നമസ്കാരം, ഞാൻ ലക്ഷ്മി അരു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു ഡ്രിങ്കാണ്, സ്വീറ്റ് മെലൺ മിൽക്ക് ഷേക്ക്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇപ്പം നല്ല ചൂട് സമയമാണ് നാട്ടിൽ, ദുബായിലും ചൂട് തുടങ്ങി. അപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ് സ്വീറ്റ് മെലൺ. അപ്പം എല്ലാവർക്കും ഈസിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനതിന് സ്വീറ്റ് മെലൺ എടുത്തു വച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ് ഇത്. നമ്മൾ ഡയറ്റ് ചെയ്യണ സമയത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് വിശപ്പും മാറും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ക്കാണ് നമ്മളിന്ന് പഠിക്കണത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി സ്വീറ്റ് മെലൺ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെൽത്തി ആയിരുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ഷുഗറിന് പകരം ഹണിയാണ് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ 6 ബദാമും 6 കാഷ്യൂ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസ്ക്രീം, വാനില ഐസ്ക്രീം കൂടി ചേർത്ത് അടിക്കാം. ഞാനിപ്പോൾ എന്തായാലും പാല് മാത്രമാണ് ആഡ് ചെയ്യണുള്ളൂ. അത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനതിന് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുകയാണ്. അപ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച കാഷു ബദാമും ആഡ് ചെയ്യാണ്. ഇനി ആവശ്യത്തിന് മധുരം. അപ്പം അത് നോക്കിയിട്ടിപ്പോൾ അത് ചില സ്വീറ്റ് മെലണ് മധുരം കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം. അപ്പം അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇപ്പം എന്തായാലും ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് നന്നായി ഒന്ന് അരച്ചിട്ട് നല്ല എണ്ണം മിക്സായി അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനിതിൽ പാൽ ആഡ് ചെയ്യുള്ളൂ. ഞാനിത് നന്നായി ഒന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പീസൊക്കെ കിടക്കുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കട്ടെ. ഞാനിതൊന്ന് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് മധുരം കറക്റ്റായിരുന്നു. നിങ്ങൾ നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് വയ്ക്കുകയാണ്. നമുക്കിതിൽ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസ് കൂട്ടിയിട്ട് അടിക്കാം. ഞാനിപ്പോൾ പാലിന് നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് പിന്നെ ഐസ് ആഡ് ചെയ്യാഞ്ഞേ. നമ്മളിത് വേണമെങ്കിൽ സെർവ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസ്ക്രീം, വാനില ഐസ്ക്രീം മുകളിൽ സ്കൂപ്പ് ഒരെണ്ണിട്ട് കൊടുക്കാം. അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ചിട്ട് സെർവ് ചെയ്തോളൂ. ഞാനിതിപ്പോൾ അത് ഹെൽത്തി ആയിട്ട് എടുക്കണത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഐസ്ക്രീമും ഒന്നും ആഡ് ചെയ്യാതിരുന്നത്. പിന്നെ എൻ്റെ പാലിന് നല്ല തണുപ്പായിരുന്നു, അതാണ് ഞാൻ ഐസും ആഡ് ചെയ്യാതിരുന്നത്. അപ്പം എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് നിങ്ങളിത് സെർവ് ചെയ്തോളൂ. അപ്പം നല്ല ഈസിയാണ്, നല്ല ഹെൽത്തിയാണ്, അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആണ്. നാട്ടിലിപ്പോൾ ഭയങ്കര ചൂട് സമയമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.